ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും BIS 916 പരിശുദ്ധിയും. ഇതെല്ലാം വള്ളുവനാട് ഗോൾഡൻ ഡയമണ്ട്സിൽ ഉള്ളപ്പോൾ പിന്നെന്തിനാ ടെൻഷൻ? വള്ളുവനാട് ഗോൾഡൻ ഡയമണ്ട്സ് with purity and trust. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ 9-ാമത് മഹാസമ്മേളനത്തിന് തൃത്താല യജ്ഞേശ്വരത്ത് തുടക്കമായി. കൊണ്ടയൂർ തീർത്ഥപാദാശ്രമത്തിലെ സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ഭാരതീയ സംസ്കാരത്തിന്റെ അറിവുകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പണ്ഡിത ശ്രേഷ്ഠരുടെ പ്രഭാഷണങ്ങൾ ഉൾപ്പെടുത്തിയാണ് 9-ാമത് വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന് തൃത്താല യജ്ഞേശ്വരൻ ക്ഷേത്രത്തിൽ തുടക്കമായത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ ഹൈന്ദവ ആധ്യാത്മിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ ആചാര്യന്മാർ പങ്കെടുക്കും. വ്യാഴാഴ്ച വൈകുന്നേരം നടന്ന ചടങ്ങിൽ വെച്ച് വട്ടിപ്പുത്തിലത്തെ രാമാനുജൻ അക്കിത്തിരിപ്പാട് ദീപപ്രോജ്വലനം നിർവഹിച്ചതോടെ സമ്മേളനത്തിന് തുടക്കമായി. വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് അധ്യക്ഷൻ TK വിനയഗോപാലിന്റെ അധ്യക്ഷതയിൽ കൊണ്ടയൂർ തീർത്ഥപാദാശ്രമത്തിലെ സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭാവി തലമുറയുടെ ജീവിതത്തിന്റെ ദിശാസൂചനയ്ക്കും ആവശ്യമായ സന്ദേശങ്ങളെയും മൂല്യങ്ങളെയും അതിന്റെ ഏറ്റവും ഗൗരവതരമാകുന്ന പാരമ്പര്യ സ്രോതസ്സുകളെയും സ്വാംശീകരിച്ചുകൊണ്ട് വിളംബരം ചെയ്യാനാണ് വാർഷാന്ത്യത്തിൽ ഇങ്ങനൊരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച് അത് ഏറ്റവും മികച്ച രീതിയിൽ ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നത്. ധാരാളം പണ്ഡിതന്മാരെയും തത്വചിന്തകന്മാരെയും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന പൗരമുഖ്യന്മാരെയും ഒക്കെ ക്ഷണിച്ചു വരുത്തി അവർക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു വേദി തയ്യാറാക്കി കൊടുത്ത് നമ്മുടെ ധർമ്മത്തിന്റെ ആഴവും പരപ്പും സ്വാംശീകരിക്കാൻ അതിലധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് സാഫല്യത്തോടും സത്യത്തോടും കൂടി ലോക ജീവിതമാകുന്ന അരങ്ങൊഴിയാനും നമ്മുടെ സമാജത്തെ പ്രബുദ്ധരാക്കുക അവർക്ക് അതിനുവേണ്ട പ്രചോദനം നൽകുക എന്ന വലിയ ദൗത്യമാണ് ഈ വള്ളുവനാട് ഹിന്ദു മഹാപരിഷത്ത് ഏറ്റെടുത്ത് നടത്തി വരുന്നത്. ധാരാളം സംഘടനകളും പ്രസ്ഥാനങ്ങളും അവരുടേതായ രീതിയിൽ ഈ ദൗത്യ നിർവഹണത്തിൽ പ്രവർത്തിച്ചു വരുന്നു. സാംസ്കാരിക മഹിമ കൊണ്ടും ഒട്ടേറെ പാരമ്പര്യ സവിശേഷ ചിന്താധാരകൾ കൊണ്ടും സമ്പന്നമായ നമ്മുടെ നാട്ടിൽ ആ പൈതൃകത്തെയും ഉത്കൃഷ്ടമായ പാരമ്പര്യത്തെയും ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള അവബോധവും പ്രചരണവും അനിവാര്യമായി എന്നൊരു തിരിച്ചറിവാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് എത്താൻ ഇതിന്റെ അണിയറ പ്രവർത്തകരെ പ്രേരിപ്പിച്ചതെന്ന് നമുക്കറിയാം. KPS ഉണ്ണി പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ബട്ടിപ്പുത്തില്ലത്തെ രാമാനുജൻ അക്കിത്തിരിപ്പാട്, ഡോക്ടറേറ്റ് നേടിയ നെല്ലിക്കാട്ടിരി സ്വദേശി ഡോക്ടർ കെ ചന്ദ്രൻ എന്നിവരെ ആദരിച്ചു. മുരളി യജ്ഞേശ്വരം, ഡോക്ടർ TG വിജയകുമാർ, ഗംഗാധരം വൈദ്യർ, അച്യുത പൊതുവാൾ, P രാമകൃഷ്ണൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ഹിന്ദുമത പരിഷത്തിന്റെ 2-ാം ദിവസമായ വെള്ളിയാഴ്ച വൈകുന്നേരം വേദവിദ്യാപ്രകാശൻ PRO രമ്യ രഞ്ജിത്ത് വേദവും ആധുനിക സമൂഹവും എന്ന വിഷയത്തിലും ഡോക്ടർ TG വിജയകുമാർ ഉപനിഷത് ദർശനങ്ങളിലൂടെ എന്ന വിഷയത്തിലും പ്രഭാഷണം നടത്തും. December 22 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ശിവകുടുംബം ആദർശ കുടുംബം എന്ന വിഷയത്തിൽ OS സതീഷും ഹിന്ദുധർമ്മത്തിലെ ജീവിതവീക്ഷണം എന്ന വിഷയത്തിൽ തത്വരസികൻ പ്രസാദ് പുളിക്കലും പ്രഭാഷണം നടത്തും. സമാപന ദിവസമായ December 22 ഞായറാഴ്ച തൃപ്രയാർ കപിലാശ്രമത്തിലെ സ്വാമി തേജസ്വരൂപാനന്ദ, വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് വൈസ് പ്രസിഡന്റ് നാരായണൻ വെള്ളിനേഴി എന്നിവരുടെ പ്രഭാഷണത്തോടെ 4-ാൾ നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് തിരശീല വീഴും.